ഇതിപ്പോ പോലെ നിൽക്കുന്നുണ്ട്. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നവിടെ, എല്ലാവരും ഹാപ്പി സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു ഫേസ് പാക്കിനെ പറ്റി പരിചയപ്പെടുത്താനാണ്. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് അല്ലേ. അപ്പോൾ ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇതാണ് കേട്ടോ. നമ്മുടെ ചിയാ സീഡിൻ്റെ പാക്ക്, കസ്കസ് കൊണ്ടുള്ള പാക്ക്. നോമ്പ് കാലമായതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് കളയാണ്. എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നും ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യങ്ങളും പുഴുവാണോ തള്ളുന്നതാണോ എന്നൊക്കെ നമുക്ക് ഇന്നറിയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിൽ മെമ്പർ ആവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതിനോടൊപ്പം തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ്സാകാതെ തന്നെ ആ വീഡിയോ കാണാനും കഴിയുകയുള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Let's get started. അപ്പോൾ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്കസ് ആണ് കേട്ടോ. ചിലയിടത്ത് ഇതിനെ സബ്ജാ സീഡ് എന്നും പറയുന്നുണ്ട്. നമ്മുടെ കുലുക്കൽ സർബത്തിലും ജ്യൂസിലൊക്കെ കിടക്കുന്ന, കണ്ണ് തുറന്ന് കിടക്കുന്ന ഒരു സംഭവം ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇത്. കസ്കസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ബിരിയാണി കിറ്റിൽ കിടക്കുന്ന മസാലയിലുള്ള കസ്കസ് അല്ല കേട്ടോ. ഇത് നമ്മുടെ സർബത്തിലും ജ്യൂസിലൊക്കെ ചേർക്കുന്ന കസ്കസ് ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും സ്റ്റേഷനറി ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ചെറിയ സാഷയിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഈ ഒരു കസ്കസിലെ ധാരാളം ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനൊക്കെ ഫാറ്റി ആസിഡ്സ് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെമഡി തന്നെയാണ് ഈ ഒരു കസ്കസ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള 1 teaspoonഓളം കസ്കസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള പാലാണ് കേട്ടോ. 3-4 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് അതൊന്ന് കുതിരാനായിട്ട് 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പാല് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് നല്ല ഓയിലി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കുതിർത്തെടുത്താലും മതിയാകും. പാല് ചേർത്താൽ മാത്രമേ റിസൾട്ട് കിട്ടൂ എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുതിർന്ന് വന്നതിന് ശേഷം ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ഗമ്മി കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ പാക്ക് വരുന്നത്. റെഡി ആയിട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ കുതിർത്തെടുത്തതിന് ശേഷം അരച്ചെടുക്കുക. നമ്മുടെ പാക്ക് റെഡിയാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് റിസൾട്ടിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിലേക്കാണ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. എന്തായാലും അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? കണ്ടു, 2 മൂക്കരും വന്നു. എങ്ങനെയാണെന്നറിയില്ല. സംഭവം എന്തായാലും നല്ല ബൾബ് പോലെ നിൽക്കുന്നുണ്ട്. ഇഫ്താറൊക്കെ ആയിട്ട് നന്നായിട്ട് ഓയിലി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. സംഭവം നല്ല ബൾച്ച് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ ടോണർ ആരെങ്കിലും ട്രൈ ചെയ്തതോടാ, നല്ല റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി മരമഞ്ഞളില്ലാന്ന് കരുതി ആരും വിഷമിക്കണ്ട. നമ്മുടെ വൈൽഡ് ടർമറിക് ഇല്ലേ, കസ്തൂരി മഞ്ഞൾ, അത് ചേർത്താലും മതിയാകും. നല്ല കട്ടിയായിട്ടാണ് ഒരുപാട് പേര് ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഇട്ടേക്കുന്നത് കാരണം സ്റ്റിക്കിയാണ്. കണ്ടില്ലേ,
വലിയൊരു സംഭവം ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഒരു കോമഡി ഉണ്ടേ, ഇതേ കൈകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനിലും തൊടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ് ഇരിക്കുന്നത് പോലെ തന്നെ സ്ക്രീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാഷ് ഓഫ് ചെയ്യുന്നതിനൊപ്പം തന്നെ എൻ്റെ സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം. വലിയുന്ന ആ ഒരു ടൈം വരുമ്പോൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസ് ഇല്ല, സൗണ്ട് ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മുടെ മൈക്ക് ശരിയല്ല കേട്ടോ, മൈക്കിൻ്റെ ഒരു പ്രശ്നമാണ്. മൈക്ക് ഉടനെ തന്നെ വേറെ വാങ്ങുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഓക്കെ ആവട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. നമ്മുടെ ടെഡി ഇവിടെ തന്നെയുണ്ട്. എന്നും കാണിച്ചാൽ ഒരു ബോറടി ആകില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അവനെ ഒന്ന് മാറ്റി നിർത്തിയത്. അപ്പോൾ ഇന്ന് കുറച്ച് കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേർക്ക് ലവ് യു സോ മച്ച്. അപ്പോൾ ഇനി മിണ്ടാൻ പാടില്ലേ, ഇത്രയും എടുത്താൽ ഒരാൾക്കും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അത്രയും ബാക്കി വരുന്നുണ്ട്, മൂന്ന് പേർക്കൊക്കെ എടുക്കാം കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. ഞാനതിന് ഉമ്മയ്ക്കും വാപ്പച്ചിക്കൊക്കെ ഇട്ട് കൊടുക്കാം. വാപ്പച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പാക്ക് ഇടുമ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് അങ്ങനെ പാക്കൊന്നും ഇടാനായിട്ട് നോക്കുന്നില്ല. എന്നാലും തറാവിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ പാക്ക് ഇടാനായിട്ട് നോക്കും. ഒരുപാട് പേര് റംദാൻ വ്ലോഗ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ലടാ, അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ആകെ ബിസിയാണ്, ഞാൻ പറഞ്ഞില്ലേ ഉമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെതായൊരു പാടൊക്കെയുണ്ട്, ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. കൂടാതെ നോമ്പൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷീണവും, നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈമില്ല. അതിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം അതുപോലെയൊക്കെ തന്നെയാണ്. നല്ലതായിട്ട് ഡ്രൈ ആകുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇതൊരു സംഭവം. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ സ്പൂണ് കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാണേ. ഒരുപാട് പേര് സ്പൂണ് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. അല്ലേ, ഫോക്കസ് ചെയ്യട്ടെ. സംഭവം ബെഡിലൊക്കെ ആയേ. സംഭവം കൊള്ളാം കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. അയ്യോ സംഭവം, കൈ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നേക്കാളും സ്പൂൺ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതിന് അടിപൊളി കേട്ടോ. സംഭവം എന്തായാലും നല്ല റിസൾട്ടാണ്, അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. സംഭവം ഫുള്ള് പോകാനായിട്ട് നമ്മൾ ടൈഗേണ്ടി വരും കേട്ടോ. നമ്മൾ എന്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ വാഷ് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം പോവും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴുകുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ടവൽ വെച്ചെന്നാണ് വൈപ്പ് ചെയ്ത് കളയുക. സംഭവം അടിപൊളി കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ കിട്ടില്ല സംഭവമാണ്, ഭയങ്കരമായിട്ട് വെളുത്തോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കിട്ടില്ല നൈറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇനി നമുക്കിത് റിമൂവ് ചെയ്ത് കളയണം. മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യണം. ഞാൻ പുതിയൊരു ടോണർ മേടിച്ചിട്ടുണ്ടേ, ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു റൈസ് ടോണറാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ പറയാം കേട്ടോ.
കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കുംബറും അതുപോലെ തന്നെ ഈ റൈസിൻ്റെയും ടോണർ റിവ്യൂ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ മഞ്ചിഷ്ട ടോണറും നമ്മളങ്ങനെയൊന്നും കളയാൻ പാടില്ല, അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ടോണർ. പക്ഷേ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ സംഭവം അടിപൊളി റിസൾട്ടാണ്, വേറെ ഒന്നും നോക്കണ്ട. സ്കിൻ ബ്രൈറ്റനാകും, അതുപോലെ തന്നെ ഒരു ഗ്ലോയൊക്കെ ഉണ്ടാകും. സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നത് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണല്ലേ, പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് സ്കിന്നിൽ നിറവ്യത്യാസമുള്ളവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ഒരു പാക്കാണ്, ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എത്രത്തോളം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അടുത്ത പാക്കൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ ഇതെന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. ഇപ്പോൾ എന്തായാലും സംഭവം നല്ലതാണ്, അപ്പോൾ ഒന്ന് ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. സംഭവം കഴുകി കേട്ടോ, സൂപ്പർ അടിപൊളിയാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നമ്മൾ കഴുകുമ്പോഴാണ് സംഭവം റിയൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നത്. ഒരു ഷെയ്ഡ് ഡിഫറൻസ് കണ്ടോ, നന്നായിട്ട് അറിയാൻ പറ്റും. നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പുതിയ ടോണർ വന്നിട്ടുണ്ട്, നമ്മുടെ റൈസ് ടോണറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ, നല്ലതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കണ്ണ് നന്നായിട്ട് അടച്ചിരിക്കണം. ഓക്കെ, ഹോം മെയ്ഡ് ടോണർ പോലെ അല്ലടാ, ഇതിലൊക്കെ കുറച്ച് എസൻഷ്യൽ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ണിൽ വീഴുന്നത് അത്ര നല്ലതല്ല, സോ കണ്ണടക്കണേ. സംഭവം വെയിറ്റ് ചെയ്യാം, ആ ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ സ്പ്രേ ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അമേസിങ് ആണ് കേട്ടോ സംഭവം. നമ്മുടെ ഈ ഒരു പാക്കപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും. നമ്മൾ എന്ത് പാക്ക് ചെയ്യുമ്പോഴും ഒരു ഗ്ലോ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു എഫക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ച സംഭവം. പക്ഷേ നല്ലതാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വലിയ വിലയൊന്നും ഉണ്ടാവില്ല ആ ഒരു ചിയാ സീഡിന്, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എത്രത്തോളം എന്താണ് ഒരു സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നതും ഗ്ലോ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് എന്താണ് സ്കിൻ ബ്രൈറ്റനൊക്കെ ആയിട്ടിരിക്കട്ടെ അല്ലേ, പാവല്ലേ. അപ്പോൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല, ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ആയിഷ ഫ്രം യൂട്യൂബ് വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ, ലവ് യു ഓൾ.